Thank you.
தேவத்தின் கொஞ்ஞாடாய கர்த்தாவே ஞங்களோடே பிரார்த்தனை கேட்கணமே லோக பாபங்கள் நீக்கும் നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം ചെയ്യുന്ന ഈ സമൂഹത്തെ തൃക്കൺപാർത്ത് നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം രക്ഷിച്ചുകൊള്ളണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നിരണമേ. ആമീൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതിരിയും ശരണമേ. സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രനെ യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ആ അമ്മയുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നിടണമേ. ആമീൻ. ഇത്രയും ദയയുള്ള മാതാവേ, നിന്റെ സംഘത്തിന് ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാകത്തെങ്കിൽ ഞാൻ അണയുന്നു. പാപിയായ ഞാൻ നിന്റെ ദയയുടെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവി എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, ഭക്തജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, രണ്ടാമത്തെ ലിസോ എന്ന് വിശേഷിപ്പിക്കുന്ന തൂങ്ങാമ്പാറയിൽ ലോകത്തിലാദ്യമായി വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ നാമത്തിൽ സ്ഥാപിതമായ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയും വേദപാരംഗതയും കത്തോലിക്ക തിരുസഭയുടെ ആഗോള മിഷൻ മധ്യസ്ഥയുമായ വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ തീർത്ഥാടന തിരുനാൾ ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ നിങ്ങൾക്കേവർക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തയോടും സ്നേഹത്തിൻ്റെ കുറുക്ക് വഴിയിലൂടെയും ചെയ്യുന്നതിലൂടെ നമുക്കും വിശുദ്ധരാകാം എന്ന് പഠിപ്പിച്ച വിശുദ്ധ കൊച്ചിത്രേസ്യ മാരക രോഗത്തിൻ്റെ നടുവിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവയെല്ലാം എളിയ സഹനങ്ങളായി മാത്രം കണ്ട് ജീവിച്ച ഈ വിശുദ്ധയെ നമുക്കും മാതൃകയാക്കാം. ഞാൻ ഉണ്ണീശോയുടെ കൈകളിലെ കളിപ്പന്താണെന്ന് പറഞ്ഞ് നിയമങ്ങൾ പാലിച്ചും സഭയോടും സഭ അധികാരികളോടുമുള്ള
ആത്മീയ വിധേയത്വം പ്രകടിപ്പിച്ചും ജീവിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒരു മാതൃകയായി അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾ സ്വർഗത്തിൽ നിന്നും വർഷിച്ചുകൊണ്ട് ഇന്നും നിത്യതയിൽ വിരാജിക്കുന്നു. നല്ലവനായ ദൈവത്തിന് യാതൊന്നും നിഷേധിക്കാത്ത വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ജീവിത മാതൃക ഉൾക്കൊള്ളാൻ വേണ്ട കൃപാവരത്തിനായി യാചിച്ച് ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയാൽ യോഗ്യതയോടെ ഈ തിരുബലി അർപ്പണത്തിനായി നമുക്ക് ഭക്തിയോടെ ഒരുങ്ങാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കാട്ടാക്കട റീജ്യൻ കോ ഓർഡിനേറ്റർ എപ്പിസ്കോപ്പൽ വികാർ വെരി റെവറൻ മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്ററിനെയും വചന സന്ദേശം നൽകുന്ന കാർമൽഗിരി പ്രൊഫസർ റെവറൻ ഡോക്ടർ ആർ ബി ഗ്രിഗറിയെയും സഹകാർമ്മികരായ ബഹുമാനമുള്ള എ എസ് പോൾ അച്ഛനെയും ജയരാജ് അച്ഛനെയും ആന്റണി അച്ഛനെയും ഈ തിരുനാൾ മഹോത്സവത്തിന് നേതൃത്വം നൽകുകയും ഇടവക മക്കളെ ആത്മീയതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഇടവക വികാരി സ്നേഹബഹുമാനമുള്ള ജെറാർഡ് മത്യാസ് അച്ഛനെയും ഇന്നത്തെ ദിവ്യബലി നേർച്ചയായി നൽകുന്ന പ്രിയ ബഹുമാനമുള്ള സിസ്റ്റേഴ്സിനെയും ഇടവക കൗൺസിൽ അംഗങ്ങളെയും ബി സി സി ഭാരവാഹികളെയും ഈ തിരുനാൾ മഹോത്സവത്തിൽ പങ്കുചേരുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇടവക അംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെയും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ പരിപാവനമായ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. പ്രവേശന ഗാനത്തിനായി നമുക്കേവർക്കും ഭക്തിയോടെ എഴുന്നേറ്റ് നിൽക്കാം. ഉടമ്പടി
സമാപന ദിവ്യവലിയിലേക്ക് നാം പ്രവേശിക്കുക. ഇന്നത്തെ ഇരുവലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനും സുപരിചിതനുമായ നമ്മുടെ കാട്ടാക്കട റീജ്യൻ കോർഡിനേറ്റർ പെരുറാളൻ മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ. നമുക്ക് വചനാമൃതം വിളമ്പുന്നതിനായി ഇവിടെ ആഗതനായിരിക്കുന്ന ഡോക്ടർ ആർ ബി കെകഴി, സഹകാർമ്മികരായ ലോറൻ ഡോക്ടർ ജയരാജ്, റവറൻ ഫാദർ ആന്റണി ടിയോർ, റവറൻ ഫാദർ എ എസ് പോൾ, ഇവരെ ഈ വൈദിക ശ്രേഷ്ഠരെ ഈ ബലിയിലേക്ക് ഇടവേളയുടെ നാമത്തെ ഞാൻ സ്വാഗതിച്ചിരുന്നു. ഒപ്പം സിസ്റ്റേഴ്സിനെയും ഭക്തജനങ്ങളെയും ഇടവേളയിലെ എല്ലാ മക്കളെയും ഇവിടെയായിരിക്കുന്ന എല്ലാവരെയും നിങ്ങളെവരെയും ഈ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറ്റിയോടുകൂടി നമുക്ക് ഈ ബലി പങ്കുചേരാം. അതോടൊപ്പം ഇന്നത്തെ ഈ ബലി നേർച്ചയെ സമർപ്പിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിലെ സിസ്റ്റേഴ്സാണ്. അവർക്കൊരു പുതിയ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗമാണ് സമർപ്പിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാവരുടെ നിയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ ഇടവേയിൽ ഇവിടെ കടന്നു പോകുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും നിയമങ്ങളെ കൂടെ അക്കടെ സമർപ്പിച്ചുകൊണ്ട് ബലി പറ്റിയോടെ പങ്കുചേരാം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹ ബഹുമാനമുള്ള ഇടവക വികാരി ഫാദർ ജെറാർഡ് മത്തിയാസ്, പ്രിയപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, സ്നേഹമുള്ള നാട്ടുകാരെ, കത്തോലിക്ക തിരുസഭ സിനഡാത്മക ശൈലിയിലൂടെ നടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് ഈ തിരുനാൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. എല്ലാ മനുഷ്യരും തീർത്ഥാടകരാണ്. എല്ലാ മനുഷ്യരുടെയും തീർത്ഥാടനം അവസാനിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്, ദൈവീക പൗരത്വത്തിലാണ്. ആ തീർത്ഥാടന യാത്രയിൽ ഒരു വ്യക്തി എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ തീർത്ഥാടനം നടത്തേണ്ടത് എന്ന് വ്യക്തി ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു തന്ന വലിയ ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. സിനഡാത്മക ചൈതന്യമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും സ്നേഹത്തിൻ്റെ പ്രേക്ഷിതരായി തീരണമെന്നാണ് സഭ ആഹ്വാനം ചെയ്യുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യയും തൻ്റെ ജീവിതത്തിൽ സ്നേഹം എന്താണ് എന്ന് കണ്ടെത്തുവാൻ പരിശ്രമിച്ചു. ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് സ്വന്തം സ്നേഹത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് മനസ്സിലാക്കി ആ ദൈവിക സ്നേഹം കരസ്ഥമായിക്കൊണ്ട് അവൾ എളിമയുടെ വിനയത്തിൻ്റെ രൂപം സ്വീകരിച്ചു. സ്നേഹം ഉള്ള ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടു വരുന്ന യാഥാർത്ഥ്യമാണ് എളിമ. എളിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തി. വിശുദ്ധ കൊച്ചുത്രേസ്യയും ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് എളിമയുടെ ജീവൻ നയിച്ച് ഈ ലോകത്തിൽ സ്വതന്ത്രമായിട്ട് വ്യാപരിച്ച് തൻ്റെ തീർത്ഥാടനം ദൈവകരങ്ങളിൽ ദൈവരാജ്യത്തിൽ അവസാനിപ്പിച്ച വ്യക്തിയാണ്.
സിനഡാത്മക ശൈലിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കേണ്ട ജീവിതശൈലിയും യാഥാർത്ഥ്യവും ഇതുതന്നെയാണ്. ഇന്ന് മനുഷ്യൻ പല തട്ടുകളിൽ പലതരത്ത് ഇറങ്ങി നിന്ന് ഈ ലോകത്തിലെ കാഴ്ചകൾ കണ്ട് പരസ്പരം അസ്വസ്ഥരായി വിഘടനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ച് ഒരു തിന്മയുടെ വശത്തിലേക്ക് നടന്നു ചെയ്യാൻ വേണ്ടി അടുക്കുന്നുണ്ട്. ഇവിടെ ഈ കൊച്ചുത്രേസ് നൽകുന്ന ആ സ്നേഹത്തിൻ്റെ തീർത്ഥാടനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ തീർത്ഥാടനമാകുവാനും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും തീർത്ഥാടനമാകുവാനും, അങ്ങനെ എല്ലാവരും സ്നേഹിതരാണ്, എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ് എന്നുള്ള ബോധ്യം ലഭ്യമാകുന്നതിലേക്ക് വേണ്ടി ഈ മധ്യസ്ഥരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയുമേ. ക്രിസ്തുവേ
ശിശുക്കൾക്കും അങ്ങേ രാജ്യം അങ്ങ് സജ്ജമാക്കിയിരിക്കുന്നുവല്ലോ. ഉണ്ണിയേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യയുടെ വഴി വിശ്വസ്തയോടെ ഞങ്ങൾ പിന്തുടരുവാൻ ഇടയാക്കണമേ. അങ്ങനെ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥതാൽ അങ്ങേ നിത്യമഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, കർത്താവെ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്ര നാൾ അക്രമമെന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങെന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുൻപിൽ, കലഹവും മത്സരവും തല ഉയർത്തുന്നു. കർത്താവ് എനിക്ക് ഉത്തരമരുളി. ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം.
നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മിരീബായിൽ മരുഭൂമിയിലെ മാസയിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തെയോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്, ഏറ്റവും വാത്സല്യമുള്ളവനെ, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഹീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. നീ എന്നിൽ നിന്നും കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക, മാതൃകയാക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. കർത്താവ് നിങ്ങളോടുകൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അപ്പോൾ അപ്പോസ്തലന്മാരും കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചൂടോടെ ഇളകുകയും കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളാരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി.
മുഖ്യ കാർമ്മികനായിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട മോൺസിഞ്ചോർ വിൻസെന്റ് കെ പീറ്റം, ഇടവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ജെറാൾഡച്ച, സഹ കാർമ്മികരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജയരാജച്ച, പോളച്ച, ആരണിയച്ച, പ്രിയ സന്യാസിനി സഹോദരിമാരെ, ഇടവ കൗൺസിൽ അംഗങ്ങളെ, മാതാപിതാക്കളെ, യുവതി വാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമധേയത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ദേവാലയം അതിൻ്റെ വാർഷിക തിരുനാൾ ആചരിക്കുമ്പോൾ എല്ലാവിധ തിരുനാൾ ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നേരുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ നൽകുന്ന സന്ദേശം എന്താണ്? വിശുദ്ധ കൊച്ചു ത്രേസ്യ അറിയപ്പെടുന്നത് രണ്ട് പദവികളിലാണ്. ഒന്നാമത്തേത് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥ, രണ്ടാമത്തേത് തിരുസഭയുടെ പണ്ഡിതം. ഒരു പ്രേഷിതൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ദൂരദേശങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നവനാണ്. പൗലോസ്ലീഗ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം പ്രേഷിത യാത്രകൾ നടത്തിയിരുന്നതായിട്ടും പല രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗം നടത്തി അവിടെയൊക്കെ ക്രൈസ്തവ സഭാ സമൂഹ രൂപം കൊടുത്തതായിട്ടും നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചറിയാൻ കഴിയുന്നു. ഫ്രാൻസിസ് സേവിയർ മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നു. അദ്ദേഹം ഏകദേശം 40-ൽ രാജ്യങ്ങൾ സന്ദർശിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ ദീപ്തി ആ രാജ്യങ്ങളിലൊക്കെ പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് യേശു നാമത്തിലുള്ള സഭാസമൂഹക്ക് രൂപം കൊടുത്തു. എന്നാൽ കോൺവെന്റിൻ്റെ ചുറ്റുവട്ടത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയും പരിത്യാഗവുമായി ഏതെങ്കിലും ദേശത്ത് പോയി പ്രസംഗിക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്യാതെ ഫ്രാൻസിൻ്റെ ലിസി എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒരു കോൺവെന്റിൻ്റെ അകത്തലങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി പ്രാർത്ഥന കൊണ്ടും ജപധ്യാനങ്ങൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായിട്ട് മാറിയ അത്ഭുതത്തിൻ്റെ പ്രതിഭാസമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. എങ്ങനെയാണ് ഈ കന്യകയായ കൊച്ചു ത്രേസ്യ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയാകുന്നത്? എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ ഈ വിശുദ്ധ പ്രചോദിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാം. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും പ്രേഷിതനാണ്. അങ്ങനെയാണെങ്കിൽ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കുന്ന പ്രക്രിയയാണ്. അത് പല രീതിയിലുണ്ട്. ഒന്ന്, പല സ്ഥലങ്ങളിലും പോയി യേശുവിനെ പരസ്യമായി പ്രസംഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, സുവിശേഷത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ സുവിശേഷ ചൈതന്യം ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി തപശ്ചര്യകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഉപവാസങ്ങളിലൂടെയും നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഫ്രാൻസിസ് സേവിയർ ഒന്നാമത്തെ രീതിയിലുള്ള പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മാതൃകയാണെങ്കിൽ, കൊച്ചു ത്രേസ്യ രണ്ടാമത്തെ രീതിയിലുള്ള പ്രേഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ പോവുകയോ നീണ്ട വാക്യങ്ങളിലൂടെയോ പ്രസംഗങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ക്രിസ്തുവിനേക്ക് അടുപ്പിക്കുന്നതിന് പകരം തൻ്റെ അനുദിനമുള്ള പ്രവർത്തികൾ വിശ്വസ്തതയോടുകൂടി ചെയ്തുകൊണ്ട് ഓരോ പ്രവർത്തികളിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഉതകുന്ന രീതിയിൽ സമ്പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി ജീവിച്ച ഒരു ധന്യയാണ് കൊച്ചു ത്രേസ്യ. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ ഇടമാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്പന്ദനം ജീവിതത്തിൻ്റെ സ്പന്ദനമായി ഹൃദയസ്പന്ദനമാക്കി തൻ്റെ കരങ്ങളും പാദങ്ങളും ചിന്തകളും വികാര വിചാരങ്ങളുമൊക്കെ ദൈവികമായ തപസ്സിൻ്റെ പരിവേഷമാക്കി മാറ്റിക്കൊണ്ട് താനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശുക്രിസ്തുവിനെ മൗനമായും പ്രാർത്ഥനയിലൂടെയും ബന്ധങ്ങളിലൂടെയും പ്രഘോഷിച്ചവളാണ് കൊച്ചു ത്രേസ്യ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതി നാം കൊച്ചു ത്രേസ്യയുടെ മാതൃകയിൽ അനുവർത്തിക്കേണ്ടവരാണ് എന്ന സാരം. രണ്ടാമത്, വിശുദ്ധ കൊച്ചു ത്രേസ്യ തിരുസഭയുടെ പണ്ഡിതയായിട്ടാണ് അറിയപ്പെടുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ഒരു പദവി നൽകുമ്പോൾ തോമസ് അക്വിനാസിനെ പോലെ പ്രശസ്തരായ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് സമാനനാക്കി മാറ്റി. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന സഭയുടെ പണ്ഡിതൻ, ഒരുപക്ഷെ ഈ ഹാളിരിക്കത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വിശ്വാസത്തെ സംബന്ധിച്ച് യുക്തിപരമായി എഴുതിയ ആളാണ്.
ആകപ്പാടെ 200 പേജുള്ള ഒരു പുസ്തകം എഴുതിക്കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ പ്രകാശനം ചെയ്ത ഒരു കന്യയാണ് കൊച്ചുത്രേസ്യ. 200 വോളിയങ്ങളുള്ള പുസ്തകങ്ങൾ എഴുതി പണ്ഡിതോന്മുഖമായ ആശയങ്ങൾ പകർന്നു നൽകിയ തോമസിന് അക്വിനാസിന് സമാനമായി ഈ തൻ്റെ നവമാലിക എന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെ ലോകത്തിന് മുഴുവൻ പാണ്ഡിത്യത്തിൻ്റെ ചൈതന്യം പകർന്നു നൽകിയ കന്യകയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അതുകൊണ്ട് തന്നെ ജോൺ പോൾ രണ്ടാമൻ്റെ മാർപ്പാപ്പ അവളെ വിളിക്കുന്നത് കൃപയുടെ മധ്യസ്ഥ എന്നാണ്. അവൾ ലോകത്തിന് പ്രദാനം ചെയ്തത് ദൈവകൃപയുടെ പാണ്ഡിത്യമാണ്. ദൈവകൃപ എപ്രകാരം ജീവിതത്തിൽ സ്വന്തമാക്കാമെന്നും ആ കൃപ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ റോസാപുഷ്പം പോലെ പകർന്നു നൽകാമെന്നും പകർന്നു നൽകിക്കൊണ്ട് നമ്മെ ദൈവകൃപയുടെ മക്കളാക്കുവാനും ദൈവകൃപയുടെ മധ്യസ്ഥരാക്കുവാനും ആഹ്വാനം ചെയ്തവളാണ് കൊച്ചുത്രേസ്യ. ഈ രണ്ട് പ്രത്യേകതകളും കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ്. എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചുത്രേസ്യ ഇന്നും പ്രസക്തയായ ഒരു വിശുദ്ധയാണ് എന്ന് പറയുവാൻ കഴിയും. എപ്രകാരമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ഇന്നും പ്രസക്തമാകുന്നതെന്ന് ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയാം. കൊച്ചുത്രേസ്യയെക്കുറിച്ച് ഞാൻ അടുത്തറിയുന്നത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. 1977 മൈനസ് സെമിനാരിയിൽ 7 വാസ 8 ചേർന്നപ്പോൾ കട്ടക്കോട് സാധാരണ ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂളിലേക്കാണ് പഠിക്കാൻ വേണ്ടി പോയത്. കട്ടക്കോട് സെൻറ് ആൻ്റണീസ് സ്കൂളിൽ ഞാൻ ഒന്നാമതായിരുന്നു. എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്കോടെ പാസ്സാകാൻ കഴിഞ്ഞു. പക്ഷേ തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ പരീക്ഷകൾക്കും പരാജയമായിരുന്നു. അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള കുട്ടികളും ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കളുമൊക്കെ അടങ്ങുന്ന വലിയ കലാപീഠമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്കൊക്കെ പരാജയപ്പെട്ട് അന്നത്തെ നിയമമനുസരിച്ച് 8 തോറ്റു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണം, പിന്നെ 10 കഴിഞ്ഞേ വരാൻ പാടുള്ളൂ. 8 പരീക്ഷ എഴുതി വീട്ടിൽ തിരിച്ചു വരണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ പുസ്തകവും വസ്തുക്കളും പട്ടിയൊക്കെ ആയിട്ട് തിരിച്ചു പോന്നു. ആ സമയത്ത് ഇവിടെ ഒരു നൊവേന നടക്കുകയായിരുന്നു തൂങ്ങാമ്പാറ പള്ളിയിൽ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ എനിക്ക് തോന്നുന്നു വലിയ ആഘോഷപരമായ കാര്യങ്ങളായിരുന്നു. തിരുവനന്തപുരം രൂപതയിലെ സുസപ്പാക്യം പിതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു നൊവേനകൾ നടന്നത്. അപ്പം ആ ദിവസങ്ങളിൽ കട്ടക്കോടുന്ന് എല്ലാ ദിവസവും ഞാനിവിടെ നടന്ന് നൊവേനയ്ക്ക് വരുമായിരുന്നു. നൊവേനയിൽ പങ്കെടുത്തു, കൊച്ചുത്രേസ്യയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ജയിക്കണം, എനിക്ക് സെമിനാറിലേക്ക് തിരിച്ചു പോകണമെന്ന്. 1 കഴിഞ്ഞ് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വളരെ അത്ഭുതാവകമായിട്ട് ഞാൻ പരീക്ഷയിൽ ജയിച്ചു. എന്ന് മാത്രമല്ല തുടർന്നുള്ള വർഷങ്ങളിൽ ക്ലാസ്സിൽ നല്ല രീതിയിൽ മാർക്കോടുകൂടി പാസ്സാകാൻ കഴിയുകയും ചെയ്തു. അന്നു മുതൽ കൊച്ചുത്രേസ്യ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വലിയൊരു വിശുദ്ധിയായിട്ട് മാറി. അതിനുശേഷം സെമിനാരി പഠിക്കുമ്പോൾ നമ്മുടെ രൂപതയിൽ അങ്ങോളം ഇങ്ങോളം കൊച്ചുത്രേസ്യയുടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ലിറ്റിൽവേ അസോസിയേഷനുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ലിറ്റിൽവേ അസോസിയേഷൻ്റെ ഒരു പ്രചാരകനായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ ഈ കൊച്ചുത്രേസ്യയുടെ അത്ഭുത സിദ്ധി അടുത്തറിയുവാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ വിദേശത്ത് പഠിക്കുവാൻ വേണ്ടി പോയപ്പോഴാണ്. ഞങ്ങൾ പഠിച്ചിരുന്ന സ്ഥാപനം വിയന്നയിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള വലിയൊരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പം അത് മാർപ്പാപ്പയുടെ ജോൺ പോൾ രണ്ടാമൻ്റെ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് ആ സ്ഥാപനം അടച്ചു പൂട്ടണം എന്നുള്ളൊരവസ്ഥയുണ്ടായി. ഏകദേശം 150 വിദ്യാർത്ഥിനികളുണ്ടായിരുന്ന ആ വലിയ സ്ഥാപനത്തിൽ തുടർന്ന് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുവാൻ പൈസയില്ലാതിരുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ പ്രസിഡൻ്റ് പറഞ്ഞു, നമ്മൾ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ്, മിക്കവാറും ഈ സ്ഥാപനം പൂട്ടേണ്ടി വരും. അന്ന് ഞങ്ങളുടെ ചാൻസലറായിരുന്നത് വിയന്നയുടെ കർദിനാളായ ഷോൺ ബോൺ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കർദിനാളാണ്. അപ്പം അദ്ദേഹം ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, മിക്കവാറും ഈ വർഷത്തോടുകൂടി ഞങ്ങൾ പഠിത്തം അദ്ദേഹത്തേക്ക് പോവുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നമുക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം, നിങ്ങളൊരു കാര്യം ചെയ്യും, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേന ചൊല്ല്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേന ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികളും 12 വിശുദ്ധ കുർബാന എഴുന്നള്ളി വെച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേന ചൊല്ലുകയും ചെയ്തു. ഏകദേശം 2 കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കർദിനാൾ വേറൊരു വിശിഷ്ട വ്യക്തിയുമായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഞങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു,
അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു ജഡ്ജിയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം. ഇപ്പം നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനം അടച്ചു പൊട്ടുവാൻ വേണ്ടി പോവുകയാണ്. അപ്പം അദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞു, ഇതുവരെ ഈ സ്ഥാപനത്തിലുണ്ടായ കടങ്ങളെല്ലാം ഞങ്ങൾ വീട്ടിക്കൊള്ളാം, തുടർന്നുള്ള പഠനത്തിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകുവാൻ വേണ്ടി അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസുമായിട്ട് ഞാൻ മാധ്യസ്ഥം വഹിച്ച് അതിനുള്ള ഏർപ്പാടാക്കാം. ഞങ്ങളെല്ലാവരും എണീറ്റ് നിന്ന് കൊച്ചുത്രേസ്യയുടെ മഹത്വപ്പെടുത്തി പാട്ടുപാടി പള്ളിയിൽ പോയി ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ മുഹൂർത്തം ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചയായിട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊച്ചുത്രേസ്യ സ്വർഗത്തിലേക്ക് ആ എഴുന്നള്ളുമ്പോൾ പറഞ്ഞത് അതാണ്. ഞാൻ നിങ്ങൾക്കായി ദൈവകൃപയുടെയും പ്രേഷിത ചൈതന്യത്തിൻ്റെയും റോസാപുഷ്പങ്ങൾ താഴേക്ക് ധാരാളമായിട്ട് നൽകുമെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ പോയപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരു ദേവാലയത്തിൻ്റെ അടുത്ത്, വലിയൊരു കത്തീഡ്രലുള്ള വലിയ ദേവാലയമാണ്, അതിൻ്റെ അകത്ത് വിശ്വാസികൾ വളരെ കുറച്ച് മാത്രമേ വരികയുള്ളൂ. കുർബാനയ്ക്ക് പ്രായം ചെന്ന അമ്മച്ചിമാരും അപ്പമ്മമാരും അല്ലാതെ ചെറുപ്പക്കാരോ കുട്ടികളോ ഒന്നും വരാറില്ല. അപ്പോൾ ആ ദേവാലയത്തെ ഒരിക്കൽ ഞങ്ങൾക്ക്, ഞാൻ അവിടെ അവധിക്കുണ്ടായിരുന്നപ്പോൾ ഒരു വാർത്ത കിട്ടി, കൊച്ചുത്രേസ്യയുടെ ഭൗതിക ശരീരം റെലിക്സ് അവിടെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചുത്രേസ്യയുടെ താല്പര്യം മൂലം ഞാനും എൻ്റെ വികാരിയച്ഛനും കൂടെ അവിടെ പോയി അവിടെ ഉണ്ടായിരുന്ന കുർബാനയിൽ പങ്കെടുത്തു. കുർബാനയിലേക്ക് ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ദേവാലയം, കത്തീഡ്രൽ പോലുള്ള ദേവാലയം നിറയെ ആളുകൾ, ദേവാലയത്തിൻ്റെ പുറത്തും അകത്തും ധാരാളം ചെറുപ്പക്കാർ, കുട്ടികൾ വളരെ ഉത്സാഹത്തോടുകൂടി ദിവ്യബലിയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കൊച്ചുത്രേസ്യയായിട്ടുള്ള ആ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വരിവരിയായിട്ട് നിൽക്കുന്നു. അത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പറഞ്ഞു, ഇതാ കൊച്ചുത്രേസ്യയുടെ റോസാപുഷ്പങ്ങളാലാണ് ഈ മക്കളുടെ വരുവാനിടയാക്കിയതെന്ന്. ദിവ്യബലി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചാറ്റൽ മഴയുണ്ടായി. ഓരോ റോസാ ഇതളുകൾ ഓരോരുത്തരായിട്ട് നൽകപ്പെട്ടു. അതിനുശേഷം ആ ദേവാലയത്തിൽ ഞാൻ അവധിക്ക് പോകുമ്പോഴൊക്കെ നിറയെ ആളുകൾ കാണാറുണ്ട്. ധാരാളം ആളുകൾ ഈ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഇടപെടൽ കൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തീർത്ഥാടന ദേവാലയത്തിൻ്റെ തിരുമുറ്റം നിൽക്കുമ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ധന്യമായ പുണ്യമായ ഒരു ദൗത്യത്തിലേക്കാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രദേശം പ്രേഷിതത്തിൻ്റെ ഒരിടമായിട്ടും ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഇടത്താവളവുമായിട്ട് മാറണം. അതിനുവേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബെൽജിയത്തിൽ നിന്ന വൈദികർ ഇവിടെ ഈ കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം ആരംഭിക്കുകയും കൊച്ചുത്രേസ്യയുടെ പുണ്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നാട്ടിൻ്റെ അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടി അടിസ്ഥാനമിടുകയും ചെയ്തത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഇടവക വിശ്വാസികളായ നിങ്ങളും ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ പ്രഥമ ദൗത്യമായി ഏറ്റെടുക്കേണ്ടത് വിശുദ്ധ കൊച്ചുത്രേസ്യ നമുക്ക് നൽകിയ ഈ പുണ്യങ്ങളെ ജീവിതത്തിൻ്റെ വ്രതങ്ങളാക്കി മാറ്റി ഈ നാടിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി വ്യയം ചെയ്യുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തേത് പ്രേഷിതരായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലോ വടക്കേ ഇന്ത്യയിലോ പോയി പ്രസംഗിച്ച് സുവിശേഷം നൽകുക എന്നതിലുപരിയായിട്ട് ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രേഷിതനായി പ്രേഷിതയായി ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ പഠിക്കുന്ന സ്കൂളിലോ ഞാൻ അധ്വാനിക്കുന്ന തൊഴിൽ മേഖലയിലോ ഞാൻ അഭ്യസിക്കുന്ന എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലോ ഒരു പ്രേഷിതനായി നിന്നുകൊണ്ട് അഭിമാനത്തോടും അതിലേറെ ആഹ്ലാദത്തോടും ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ഏറ്റുപറയുമല്ല ചങ്കൂറ്റമുള്ളവൻ്റെ പേരാണ് ക്രിസ്ത്യാനി. പ്രേഷിത പ്രവർത്തന ശക്തി അതാണ്. എവിടെയായിരിക്കുന്നു അവിടെ അഭിമാനത്തോടുകൂടി ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ചൈതന്യം പകർന്നു കൊടുത്തുകൊണ്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിത വ്യാപാരങ്ങളിലേക്ക് ഓരോ ക്രൈസ്തവനെയും ഓരോ സഹോദരനെയും ഓരോ സഹോദരിയെയും ആനയിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് പ്രേഷിതത്തിൻ്റെ വിളിയെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം പ്രേഷിത ചൈതന്യത്താൽ നിറച്ചുകൊണ്ട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ദീപ്തി ഹൃദയാന്തർഭാഗത്ത് നിറച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ അന്ധകാരത്തെ ദൂരീകരിക്കുവാൻ കഴിയുന്ന മെഴുകുതിരി താളങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ് ഈ പ്രേക്ഷിത വൃത്തിയുടെ പ്രഥമ ദൗത്യം. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നാം മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന മന്ത്രണം, നമ്മുടെ നാവിൽ തുടിക്കുന്ന നാമം, നമ്മുടെ ബുദ്ധിയിൽ ശക്തിയായിട്ട് നിൽക്കുന്ന ബോധ്യം, നമ്മുടെ വികാരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ആവേശം,
ക്രിസ്തുവായി മാറണം. ഞാൻ ക്രിസ്തുവിൽ നിറഞ്ഞുകൊണ്ട് ആ ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രവാചകനായി അപ്പോസ്തലനായി ഈ പ്രദേശത്തെ ക്രിസ്തു സ്നേഹത്തിൻ്റെ വെളിച്ചത്താൽ നിറയ്ക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറുമ്പോഴാണ് കൊച്ചു ത്രേസ്യയുടെ പ്രേക്ഷിത ചൈതന്യവും പ്രേക്ഷിത ആവേശവും എൻ്റെ ജീവിതത്തിലേക്ക് റോസാ പുഷ്പം പോലെ ഇറങ്ങി വരികയും അത് മറ്റുള്ളവർക്ക് പ്രഭയായും സൗരഭ്യവുമായും പകർന്നു കൊടുക്കുവാനും കഴിയുക. ആകയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം യഥാർത്ഥ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഇടമായിട്ട് മാറത്തക്ക രീതിയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറാം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ ഹിതം നിറവേറുവാൻ വേണ്ടി എൻ്റെ ജീവിതം ഇടയാകട്ടെ എന്ന് പറഞ്ഞ് ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതവും പ്രേക്ഷിത വലയത്തിൽ എത്തപ്പെടുക. ആകയാൽ ചിന്തകൾ കൊണ്ടും വികാരം കൊണ്ടും വിചാരം കൊണ്ടും കർമ്മം കൊണ്ടും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഇടത്താവളമായി എൻ്റെ ഹൃത്തടം മാറി എൻ്റെ മനോമുകുരങ്ങളൊക്കെ അപ്രകാരമുള്ള ചിന്തയാൽ വ്യാപരിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തെയും എൻ്റെ അയൽവക്ക ബന്ധങ്ങളെയും എൻ്റെ ജീവിത വ്യാപാര മേഖലകളെയും ഒക്കെ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത വെളിച്ചത്താൽ നിറയ്ക്കുവാൻ ഈ കൊച്ചുത്രേസ്യയാകുന്ന പുണ്യവതി നമ്മെ ഓരോരുത്തരെയും ഹൃദയങ്ങളിൽ റോസാ പുഷ്പം കൊണ്ട് നിറയ്ക്കുകയാണെന്ന് ഓർക്കുക. അങ്ങനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ റോസാ പുഷ്പങ്ങളുടെ സൗരഭ്യം ഈ നാടിനെ സൗരഭ്യപൂർണവും സൗന്ദര്യപൂർണവുമാക്കി ജീവിതം സുന്ദരമാക്കി തീർക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഈ പ്രേക്ഷിത ഇടത്താവളത്തിന് ലഭ്യമായിരിക്കുക. രണ്ടാമത് നമ്മുടെ ദൗത്യമായിട്ട് കൊച്ചുത്രേസ്യ നമുക്ക് നൽകുന്നത് നാം ഓരോരുത്തരും കൃപയുടെ മാർഗങ്ങളായി മാറുക എന്നുള്ളതാണ്. അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു നീ നാടിന് അനുഗ്രഹമായിട്ട് മാറണം. ദേശത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറുവാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് ദൗത്യമേൽപ്പിച്ചത്. ഈ ഇടവകയിലെ ഓരോ മകനെയും ഓരോ മകളെയും കർത്താവ് വിളിച്ചുകൊണ്ട് പറയുകയാണ് നീ ഈ ദേശത്തിന് അനുഗ്രഹമായിട്ട് മാറണം, ഈ നാടിന് അനുഗ്രഹമായിട്ട് മാറണം. അനുഗ്രഹമായിട്ട് മാറുവാൻ തക്കവണ്ണം തിന്മകളുടെയും പാപ കുമ്പാരങ്ങളുടെയും പാപ ശക്തികളുടെയും ഒക്കെ തിന്മകളെ ദൂരീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ സാന്ത്വനമായിട്ട് മാറുവാൻ കഴിയണം. വേദനിക്കുന്നവരുടെ മുമ്പിൽ ആശ്വാസമായിട്ട് കടന്നു വന്ന കർത്താവിനെ പോലെ, രോഗികളായ സഹോദരങ്ങളെ പിടിച്ചുണർത്തിക്കൊണ്ട് അവർക്ക് അനുഗ്രഹത്തിൻ്റെ കൃപയായിട്ട് മാറിയ കർത്താവിനെ പോലെ, അന്ധനായ മനുഷ്യന് കാഴ്ചയായും ചെകിടനായ മനുഷ്യന് കേൾവിയായും നടനശേഷി നഷ്ടപ്പെട്ടവർക്ക് നടനശേഷിയായും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ജീവൻ്റെ പൊൻപുലരിയായും ആ നാടിനെ മുഴുവൻ ഇളക്കി മറിച്ച കർത്താവായ യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും മാടി വിളിക്കുന്നത് ഈ നാട്ടിൽ വേദനിക്കുന്നവർക്ക് ദുഃഖിക്കുന്നവർക്ക് പ്രശ്നസങ്കീർണമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് കടബാധ്യതയുടെ നീർക്കുഴിയിൽ വിലപിക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത കൃപാവരം പകർന്നു കൊടുക്കേണ്ട കൃപയുടെ മധ്യസ്ഥരായിട്ട് മാറുവാൻ വേണ്ടിയാണ്. അതിനുതകുന്ന രീതിയിൽ ദൈവകൃപ സ്വന്തമാക്കി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥതയിൽ ആ ദൈവകൃപയുടെ ചൈതന്യം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള സഹോദരി സഹോദരന്മാർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവൻ ജീവിക്കുന്നവനാണ്, ഇന്നും എന്നിൽ ആയിരിക്കുന്നവനാണെന്ന് പ്രഘോഷിക്കുവാനും ആ പ്രഘോഷണത്തിലൂടെ ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി മാറ്റുവാനുമുള്ള ആഹ്വാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് ഈ വിശുദ്ധയിലൂടെ. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തീർത്ഥാടനം വെറും ഒരു ആഘോഷമായിട്ട് മാറ്റാതെ ഒരു പുറപ്പാടാക്കി നമുക്ക് മാറ്റാം. തീർത്ഥാടനങ്ങളൊക്കെയും പുറപ്പാടുകളാണ്. ഒരു പുത്തൻ ഉദയത്തിലേക്കുള്ള പുറപ്പാട്, ഒരു പുത്തൻ ജീവിത ശൈലിയിലേക്കുള്ള പുറപ്പാട്, ഒരു പുത്തൻ സൂര്യോദയത്തിലേക്കുള്ള പുറപ്പാട്. അപ്രകാരം പുറപ്പാടിൻ്റെ അനുഭവമായിട്ട് ഈ തിരുനാളും ഈ തീർത്ഥാടന കേന്ദ്രവും മാറ്റുക, അതാണ് നിങ്ങളുടെ ദൗത്യമെന്ന് തിരിച്ചറിയുക. അതിന് കർത്താവിൻ്റെ മുമ്പിൽ ഉപകരണമായി മാറിക്കൊണ്ട് കൊച്ചുത്രേസ്യ പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൻ്റെ കയ്യിലെ വെറും ഒരു പന്താണ്, അവിടത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലിച്ചെറിയുവാനും അത് സ്വീകരിക്കുവാനും തകർക്കുവാനും ഒക്കെ ഉള്ള അധികാരവും ശക്തിയും അവിടത്തേക്കുണ്ട് എന്ന്. ആകയാൽ അവിടുത്തെ കരങ്ങളിലെ പന്തായി പമ്പരമായി അവിടുത്തെ കയ്യിലെ വെറും ഒരു ഉപകരണമായി മാറിക്കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ സാക്ഷ്യങ്ങളായിട്ട് മാറുവാൻ ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ആ വിളി നമ്മുടെ ജീവിതത്തിൻ്റെ ബാധ്യതയായി തീരുമ്പോഴാണ് ക്രൈസ്തവികത നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഇത് നമ്മുടെ ജ്ഞാനസ്നാനത്താൽ ഏറ്റെടുക്കപ്പെട്ട ഒരു ബാധ്യതയാണ്, ഒരു കടമയാണ്, ഒരു ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം നാം ബോധപൂർവം മനസ്സിലാക്കി അത് ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലും ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലുമൊക്കെ
പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി പകർന്നു കൊടുക്കുമ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കും, ഞാനല്ല അവനാണ് എന്ന് പറയത്തക്ക രീതിയിൽ പൗലോസിൻ്റെ ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാകുകയും ചെയ്യും. പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സന്ദേശം ശക്തമായ അനുഭവമായി മാറുവാൻ ഉതകുന്ന രീതിയിൽ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ ജ്വലിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ജ്വാലയായി വിശുദ്ധ കൊച്ചുത്രേസ്യ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രശസ്തനായ ഒരു വ്യവസായിയായിരുന്നു വില്യം കോൾഗേറ്റ്. അദ്ദേഹമാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന കോൾഗേറ്റ് എന്ന് പറയുന്ന പേസ്റ്റ് കണ്ടെത്തിയത്. അദ്ദേഹം ഒരിക്കൽ വലിയ വ്യവസായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. വ്യവസായ കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ ചെറുപ്പകാലം മുതൽ തന്നെ വ്യവസായം ആരംഭിച്ചു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തെ പറ്റിച്ചു. അദ്ദേഹത്തിന് ഉണ്ടായ വ്യവസായത്തിൻ്റെതായ പ്രമാണവും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പ്രമാണവും എല്ലാം തട്ടിയെടുത്തുകൊണ്ട് അയാൾ സ്ഥലം വിട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ വില്യം കോൾഗേറ്റ് അസ്വസ്ഥനായി, കിടപ്പാടം നഷ്ടപ്പെട്ട് വ്യവസായ മേഖലകളെല്ലാം അന്യാധീനപ്പെട്ട് അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ലണ്ടനിലെ പ്രധാനപ്പെട്ട നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. അങ്ങനെ നദിക്കരയിലൂടെ എപ്രകാരം എവിടെ ചാടണമെന്ന് ആലോചിച്ച് നല്ല താഴ്ചയുള്ള പ്രദേശം നോക്കി നടക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സ്ഥലം തിരക്കി മുന്നോട്ട് പോയപ്പോഴാണ് കടത്തുകാരൻ തോണിയുമായി അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വില്യം കോൾഗേറ്റ് വിചാരിച്ചു നല്ല അവസരം, തോണിയിൽ കയറാം, ചുഴിയുള്ള പ്രദേശം എത്തുമ്പോഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാം. അങ്ങനെ അദ്ദേഹം തോണിക്കാരൻ്റെ ആ തോണിയിൽ കയറി. ആ കടത്തുകാരൻ സാവധാനം കടത്ത് വഞ്ചി ഊന്നി അക്കരയ്ക്ക് പോവുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ വില്യം കോൾഗേറ്റ് താഴേക്ക് നോക്കി എവിടെ ചുഴിയുണ്ടെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് എന്തോ ഒന്ന് പന്തി കെട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ കടത്തുകാരൻ അവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ തലയും താഴ്ത്തി വെറുതെ നിസ്സംഗനായിരിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു, എൻ്റെ പ്രമാണം നഷ്ടപ്പെട്ടു, കിടപ്പാടമില്ല, വ്യാപാരശാലകളൊക്കെ അന്യാധീനപ്പെട്ടു, ഇനി ജീവിക്കുന്നതിന് ഭേദം മരണമാണ്. ഇത് കേട്ട് ആ കടത്തുകാരൻ ചിരിച്ചു. ചിരിച്ചിട്ട് അയാളോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പോൾ വില്യം കോൾഗേറ്റ് പറഞ്ഞു, എൻ്റെ പാർട്ട്ണർ എന്നെ പറ്റിച്ചു. കടത്തുകാരൻ അയാളോട് ചോദിച്ചു, ഞാൻ ഒരു പുതിയ പാർട്ട്ണറെ പരിചയപ്പെടുത്തട്ടെ? കൗതുകത്തോടുകൂടി വില്യം കോൾഗേറ്റ് ചോദിച്ചു, ആരാണത്? കടത്തുകാരൻ പറഞ്ഞു, അവൻ്റെ പേരാണ് നസറത്തുകാരനായ യേശു. യേശുവുമായി നീ പാർട്ട്ണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവന് 10% മാത്രം ലാഭം കൊടുത്താൽ മതി. 10% ലാഭവും അയാൾ ഒന്നും മനസ്സിലാകാതെ അക്കരെ കടന്ന് വെറുതെ നടന്നു. തൊട്ടടുത്ത് തൽക്കാലത്തേക്കൊരു വീടെടുത്ത് അവിടെ താമസമായി. 2 ദിവസം കഴിഞ്ഞ് രാവിലെ മനസ്സിലാ മനസ്സോടെ ഉണർന്നു. പല്ല് തേക്കുവാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന പാൽപ്പൊടി അവിടെ ഇരിപ്പുണ്ട്, പാലെടുപ്പുണ്ടായിരുന്നു. ആ പാല് കട്ട പിടിച്ച് പൊടിയായിരിക്കുകയായിരുന്നു. ആ പൊടി എടുത്ത് അയാൾ പല്ല് തേച്ചു. പല്ല് തേച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നല്ല രീതിയിൽ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളതാണെന്ന്. അദ്ദേഹം പിറ്റേ ദിവസം ആ പാൽപ്പൊടി ഓരോ ചെറിയ പാക്കറ്റുകളിലാക്കി അടുത്ത വീടുകൾ കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പല്ല് തേച്ച് നോക്കുമെന്ന്. ആളുകൾ അത് പല്ല് തേച്ച് കഴിഞ്ഞപ്പോൾ ശുദ്ധിയുള്ളതായിട്ട് മനസ്സിലാക്കി പിറ്റേ ദിവസം ഓർഡറുമായിട്ട് വന്നു. ആ ഗ്രാമം മുഴുവനും പൽപ്പൊടിക്ക് വേണ്ടി ഓർഡർ നൽകുന്ന അവസ്ഥയിലെത്തി. അങ്ങനെ ആ പൽപ്പൊടി അദ്ദേഹം ഒരു വ്യവസായമാക്കി മാറ്റി. അത് പിന്നെ ടൂത്ത്പേസ്റ്റായിട്ട് രൂപാന്തരപ്പെട്ടു. ഓരോ പ്രാവശ്യവും അദ്ദേഹം വിജയിക്കുമ്പോൾ, ബിസിനസ്സിൽ പച്ച പിടിക്കുമ്പോൾ 10% ദേവാലയത്തിനും ദൈവത്തിനും മാറ്റിവെച്ചു. 5-6 വർഷങ്ങൾക്ക് മുമ്പ് വില്യം കോൾഗേറ്റ് മരിക്കുമ്പോൾ ലോകത്തിലെ 10th സമ്പന്നനായിട്ടാണ് മരിച്ചിരുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മരണാവസ്ഥയിൽ നിന്ന് കർത്താവിനെ പാർട്ണർഷിപ്പിലേക്ക് എടുക്കുമ്പോഴുണ്ടാകുന്ന വ്യതിയാനം അപാരമാണ്. നമ്മുടെ ചുറ്റുപാടും നിലവിളിക്കുന്ന ആളുകളുടെ സ്വരം നിങ്ങൾ കേൾക്കുന്നില്ലേ? കടത്തിൻ്റെതായ അസ്വസ്ഥതയിൽ വേദനിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണുന്നില്ലേ? രോഗത്തിൻ്റെതായും പല രീതിയിലുള്ള നിരാശയിലായും കഴിയുന്ന മക്കളുടെ നൊമ്പരങ്ങളുടെ ഞെരുക്കങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതാ കർത്താവാകുന്ന പാർട്ണർ കടന്നു വരികയാണ്. ഈ പാർട്ണറെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തെ വിജയിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോയാൽ രോഗ അവസരത്തിൽ രോഗത്തെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ പുണ്യമായിട്ട് മാറും. 24 വർഷം മാത്രമേ ജീവിച്ചുവെങ്കിൽ ഈ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എന്നും അറിയപ്പെടുന്ന ധന്യയായ വിശുദ്ധിയായി മാറുവാൻ കഴിഞ്ഞതിന് കാരണം
യേശുക്രിസ്തുവിനെ പാർട്ണറായിട്ട് മാത്രമല്ല സർവസ്വവുമായി ഈ കന്യക ഏറ്റെടുത്തു എന്നുള്ളതാണ്. എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കപ്പെട്ടിരിക്കുന്ന ഈ സുവർണാവസരം നഷ്ടപ്പെടുത്താതിരിക്കാം. അവൻ എൻ്റെ പാർട്ണർ മാത്രമല്ല, അവൻ എൻ്റെ ജീവൻ്റെ സർവസ്വവുമാണ്. എൻ്റെ പാർട്ണറായ അതിലുവരെ എൻ്റെ ജീവൻ്റെ സർവസ്വവുമായ കർത്താവിനായിട്ട് എന്നെ വിട്ടുകൊടുത്തുകൊണ്ട് എന്നെ പൂർണ്ണമായും നൽകിക്കൊണ്ട് ജീവിതത്തിൻ്റെ യാത്ര തുടരാം. ഈ തീർത്ഥാടനത്തിൽ, ഈ പുറപ്പാടിൽ കൊച്ചു ത്രേസ്യ തുണയുണ്ട്. അനുഗ്രഹത്തിൻ്റെ മധ്യസ്ഥയായി, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായി നമുക്ക് അവളെ നെഞ്ചിലേറ്റി ജീവിതത്തിൻ്റെ ബന്ധാവില് ശക്തിയോടുകൂടി മുന്നോട്ട് പോകാം. കൊച്ചു ത്രേസ്യ ഇനിയും ധാരാളമായി സ്വർഗത്തിലിരുന്ന് നമുക്കായി റോസാദളങ്ങൾ വർഷിക്കട്ടെ. ആമേൻ. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, പൂരപ്പെടും പാവനാത്മാവിൽ.
വ്യക്തിയിൽ രൂപപ്പെടേണ്ട യാഥാർത്ഥ്യമാണ്. മധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രൂപപ്പെടുന്നതിലേക്ക് വേണ്ടി, കർത്താവിൻ്റെ കൃപ ലഭിക്കുന്നതിലേക്ക് വേണ്ടി നമുക്കിപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അവിടുന്ന് പാറമേൽ സ്ഥാപിച്ച തിരുസഭയെ അനുഗ്രഹിക്കണമേ. കണകമേൽക്കാതെ പരിശുദ്ധിയായി എന്നും നിലകൊള്ളുവാൻ കർത്താവിൻ്റെ മണവാട്ടിയായ സഭയെ പരിരക്ഷിക്കണമേ. തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ അഭിമന്യ വിൻസെൻ്റ് സാമുവേൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ അങ്ങേ ആത്മാവിൻ്റെ നിറവിനാൽ ദൈവജനത്തിന് വഴികാട്ടികളായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൃപാനിധിയായ ദൈവമേ, എല്ലാ വൈദികരെയും ഇന്ന് ഞങ്ങൾക്കായി ദൈവപിതാവിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന വെരി റെവറൻറ്റ് മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെൻ്റ് കെ പീറ്ററിനെയും വചനപ്രഘോഷകൻ റെവറൻറ്റ് ഡോക്ടർ ആർ ബി ഗ്രിഗറിയെയും ഇടവക വികാരി സ്നേഹബഹുമാനമുള്ള ജെറാൾഡ് മത്യാസ് അച്ഛനെയും സഹകാർമ്മികരായ ബഹുമാനപ്പെട്ട എ എസ് പോൾ അച്ഛനെയും ബഹുമാനപ്പെട്ട ജയരാജ് അച്ഛനെയും ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനെയും പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറച്ച് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സുവിശേഷം പകർന്നു നൽകുവാനും അവരുടെ പ്രവർത്തനങ്ങൾ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹദാതാവായ ദൈവമേ, ഇന്നത്തെ തിരുനാൾ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന സിസ്റ്റേഴ്സിനെയും ഇടവ കൗൺസിൽ അംഗങ്ങൾ, ബി സി സി ഭാരവാഹികൾ, ഇടവക ജനങ്ങൾ എന്നിവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവർ തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച് ഇടവകയെ സർവോന്മുഖമായ പുരോഗതിയിലേക്ക് നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങേ തിരുകുടുംബത്തിൽ തിളങ്ങി നിന്നിരുന്ന സന്തോഷവും സമാധാനവും എല്ലാ കുടുംബങ്ങളിൽ നിറയുവാനും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ച് തങ്ങളുടെ മക്കളെ വിശ്വാസത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ജ്ഞാനത്തിലും വിവേകത്തിലും വളർത്തുവാൻ വേണ്ട കൃപാവരം എല്ലാ മാതാപിതാക്കൾക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ എന്ന് ആഹ്വാനമനുസരിച്ച് ദൈവവിളി സ്വീകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് വൈദിക പരിശീലനത്തിനായിരിക്കുന്ന
റവറൻഡ് ബ്രദർ ജിനോ, ബ്രദർ അഭിഷേക് സന്യാസാർത്ഥിയായിരിക്കുന്ന വിദ്യയും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയിൽ സ്ഥിരതയോടെ വിശ്വസ്തരായി പ്രത്യുത്തരം നൽകാൻ വേണ്ട ശക്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവനന്മ സ്വരൂപനായ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താലും തിരുജലത്താലും കഴുകി അവരെ ഓരോരുത്തരെയും സുഖപ്പെടുത്തണമെന്നും തങ്ങൾക്ക് നേരിടുന്ന വേദനകളും സഹനങ്ങളും രക്ഷാകരമാക്കി തീർക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവനായ പിതാവേ, ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച് മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേഷിതർ, മരിച്ച വിശ്വാസികൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്നിവരുടെ പാപകടവങ്ങൾ ദയവാർന്ന് ക്ഷമിച്ച് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് അനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏവർക്കും ഒരു നിമിഷം കൈകൂപ്പി കണ്ണടച്ച് കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിശുദ്ധരായിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ.
ശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ത്രേസ്യയിൽ അങ്ങേ വിസ്മയകരമായ പ്രവൃത്തികൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് സ്വീകാര്യമായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ ദൗത്യവും അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തിപ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ അദ്യോത്ഭവത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നൊന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കും. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
എന്തെന്നാ ഇതു നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം സകനവും മഹനീയമായൊരപ്പം സ്വർഗാരണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടത്ത അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യം ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപദ്ധ്യക്ഷനായ വിൻസെൻ്റ് സാമുവൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുവൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവളമായ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുചൊല്ലാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നമേലുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ ദുർബലതയിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ീണമേ ലോകത്തിൻ പാപങ്ങൾ
ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാം ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഞാൻ നിന്നെ കാത്തിരിക്കാം, ഞാൻ നിന്നെ അന്ത്യം.
ദൈവിക കാന്തി നിറച്ചെന്നും
ആശ്രയിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. എല്ലാവർക്കും എല്ലാമായി തീരാൻ ഇവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി വേദിച്ച ജന്മം വെൺമുടി ചൂടട്ടെ. നിത്യ പുരോഹിത നീശോയെ, നിന്റെ പുരോഹിത ദാസരനെ, തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. എല്ലാവരും എഴുന്നേറ്റിക്കാം. ദൈവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുവരെ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് തഥയും പാടാം. Thank you.
ഇന്ന് നമുക്ക് വേണ്ടി വിലർപ്പിച്ച് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിച്ച് റിവർ മോൺസിഞ്ഞർ ഡോക്ടർ വിൻസെന്റ് കെ പീറ്ററിന് ഇടവകയുടെ നാമത്തിൽ ഒത്തിരി ഒത്തിരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയുടെ മലരികൾ അർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഹൃദയ വയലുകളിൽ വിത്തുകൾ വാരി വിതറി നമുക്ക് വേണ്ടി വചനം പങ്കുവച്ചത് നമുക്ക് ഏവർക്കും സുപരിച്ചതിനും നമ്മുടെ ആദ്യത്തെ പൊറോന ദേവാലയമായിരുന്ന കട്ടക്കോട് ഇടവാഹാങ്ങവും ഇപ്പോൾ സെൻറ്റ് ജോസഫ് പുന്തിരിക്കൽ സെമിനറി കാർമൽഗിരിയിലെ പ്രൊഫസറുമായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ ഡോക്ടർ ആർ വി ക്രിയരെ അച്ഛൻ്റെ അനുഭവങ്ങളിലൂടെ പങ്കുവച്ച് അച്ഛൻ സെമിനാരി പോയപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും അതിനുശേഷം ഡോക്ടറേറ്റിന് പഠിക്കാനായിട്ട് അവിടെ പോകുമ്പോൾ റിസർച്ച് ചെയ്യുന്ന അവസരത്തിൽ അവിടെ ഉണ്ടായ അത്ഭുതത്തെക്കുറിച്ചും മറ്റ് തീർത്ഥാടനങ്ങളിലെ വിശുദ്ധക്കുറിച്ച് ത്രിസമയുടെ ചിലയിടങ്ങളിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ തൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് നമുക്ക് അടർത്തി നൽകി. ഇതുപോലെ ഒത്തിരി ഒത്തിരി കഥകൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പറയാനുണ്ടാവും. കാരണം വിശുദ്ധ കൊച്ചി ത്രേസ്യം എന്ന ഒരുപാട് കൃപകൾ ഈ പ്രദേശത്തിന് ഒഴുകുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ രൂപതയിലെ ബി സി സി തുടക്ക കാലഘട്ടത്തിൽ അതിന് ചുക്കാൻ പിടിച്ചതും ഈ ഇടവ രൂപത തലങ്ങളിലെല്ലാം എത്തിക്കാനൊക്കെ പരിശ്രമിച്ച ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമുക്ക് വേണ്ടി ഇന്ന് വചനം പങ്കുവച്ച റവറൻ ഡോക്ടർ ആർ വി ക്രിയരെ. അച്ഛൻ കാർമലിരി സെമിനാരിയിൽ നിന്ന് യാത്ര ചെയ്ത് ഇന്നലെ രാത്രി വെളുപ്പിന് ഇന്ന് വെളുപ്പിന് ഇവിടെ എത്തിച്ചേർന്നു. നമുക്ക് വേണ്ടി വചനം പങ്കുവച്ചു സന്തോഷത്തോടു കൂടിയാണ്. വിളിച്ചപ്പോൾ യാതൊരു തടസ്സവും പറയാതെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്തു. നേരത്തെ തന്നെ അച്ഛനോട് എത്തിച്ചേർന്നു. നമുക്ക് വേണ്ടി ഈ വചനം നമ്മുടെ ഹൃദയ വയലുകളിലേക്ക് വിതറി അതിന് ഉടായിരിക്കട്ടെ. എല്ലാവരുടെ നാമത്തിൽ ഒത്തിരി ഒത്തിരി നന്ദി അച്ഛനെ ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം സഹകാർമ്മികനായ ആന്റണി അച്ഛൻ, അച്ഛൻ ടി ആർ സഭാംഗമാണ്. ഇന്നത്തെ ദിവ്യവലിക്ക് സഹകാർമ്മികത്വത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കുർബാന പോലും മാറ്റി വെച്ചിട്ട് വേറെ അച്ഛനെ ഏൽപ്പിച്ചുകൊണ്ട് അച്ഛനിവിടേക്ക് കടന്നു വരികയായിരുന്നു. പക്ഷെ നേരത്തെ രാവിലെ തന്നെ ഇവിടെ എത്തി സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്ത ദൗത്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ബലിയിലായിരുന്ന സഹകാർമ്മിത്വം വഹിച്ച സ്നേഹബഹുമാനമുള്ള റോവൻ ഫാദർ ആന്റണി ട്യുവാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി. ഈ തിരുനാൾ ദിനത്തെ കൂടുതൽ അനുഗ്രഹിക്കുവാൻ കഴിഞ്ഞ നാളിൽ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ലാറ്റിൻ ഭാഷയിൽ ബലിയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞിന്ന് സഹകാർമ്മിത്വം വഹിക്കാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ കുർബാന പെട്ടെന്ന് തീർത്ത് ഓടിക്കതച്ച് ഇവിടെ എത്തി. ഞങ്ങളുടെ കുടുംബാംഗം കൂടിയാണ് അദ്ദേഹം. ഈ അവസരത്തിൽ റവറൻ ഡോക്ടർ ജയരാജന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തെ ഹൃദ്യമായ നന്ദി അറിയിക്കുക. അതോടൊപ്പം തന്നെ റവറൻ ഫാദർ എ എസ് പോൾ അദ്ദേഹവും ഇവിടെ തിരുനാൾ ദിന നമ്മുടെ ബൈബിൾ കമ്മീഷൻ്റെ ആദ്യ ദിനത്തിൽ ഇവിടെ വന്ന് നമുക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു, കുംഭസാരത്തിന് വന്ന് സഹായിച്ചു. എപ്പോഴൊക്കെ സഹായഹസ്തത്തിന് വേണ്ടി ഞാൻ ചോദിച്ച പറ്റില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വരിക. ഇന്നും
രണ്ട് കുർബാന രാവിലെ ചൊല്ലി തീർത്തിട്ടാണ് ഓടിയോടെ എത്തിയത്. തീർച്ചയായിട്ടും ആ വലിയ മനസ്സിന് ഇടവയുടെ നാമത്തെ ഹൃദ്യമായ നന്ദിയുടെ ഒത്തിരി പൂക്കൾ അർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവ്യവിളി നേർച്ചയെ സമർപ്പിച്ചത് നമ്മുടെ കോൺവെല്ലെ സിസ്റ്റേഴ്സാണ്. പുതിയ ഒരു ഭവനം പണിയുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു കോൺവെൻ്റ് പണിതുയർത്തി വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയാണ്. കൈയടി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവ്യവിളിക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തത് റവറൻഡ് സിസ്റ്റേഴ്സ്, ഇടവ കൗൺസിൽ അംഗങ്ങൾ, BCC ഭാരവാഹികളുടെ ഇടജനങ്ങളാണ്. ഒത്തിരിയേറെ ഇന്നത്തെ ഈ ദിവസം മനോഹരമാക്കി. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ 10-20 ദിവസങ്ങളായിട്ട് ഞാൻ അവർക്ക് ട്രബിൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവിടെ കുർബാന അർപ്പിക്കും, അടുത്ത ദിവസം ഇവിടെ അർപ്പിക്കും, പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്ത് കൊണ്ടുപോകും. എന്നാലും ഒരു പരാതിയില്ലാതെ, ഒരു പിറുപിറുപ്പില്ലാതെ ഈ വെളുപ്പിന് എഴുന്നേറ്റ് രാത്രി പാതിരാക്കിയൊക്കെ ഇവിടെ നിന്ന് ചിലപ്പോൾ പാവം തോന്നും ഞാൻ ഈ ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് വെച്ചാൽ. എന്നാലും അവർക്ക് പരാതിയില്ല, വളരെ സന്തോഷത്തോടുകൂടെ. ഇപ്പം ഇന്നലെ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഗാനങ്ങൾ കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം എല്ലാം പിടിച്ചിട്ട് പിന്നെ ഇന്ന് രാവിലെ തന്നെ വെളുപ്പിന് വന്ന് വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ഈ ബൈബിൾ കൺവെൻഷൻ്റെ ദിവസങ്ങളിലൊക്കെ ഇന്നലെ ഇവിടെ നമുക്ക് ലിറ്റിൽ വേ സംഘമം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരി ത്യാഗമെടുത്ത് ഈ കഴിഞ്ഞ ദിനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ജെറിക്കോ പ്രയറിലൊക്കെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം നമ്മുടെ ജാഗ്രത പ്രാർത്ഥനയ്ക്ക് ഉറങ്ങാതെ രാത്രി ഒത്തിരിയേറെ സിസ്റ്റേഴ്സ് നമ്മളോടൊപ്പം ഇരുന്ന് നമുക്ക് വേണ്ടിയും ഇടവയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവരുടെ ഈ ത്യാഗത്തിനും നല്ല മനസ്സിനും അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ കോൺഗ്രിഗേഷനെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഇന്നലത്തെ കാണിക്ക 4,773 രൂപ. കാഴ്ചയപ്പ് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ സെൻറ്റ് ഡൊമിനിക് BCC യൂണിറ്റുകൾ ഇറ്റൽ വ്യൂമാണ്, 2,140 രൂപ. ഈ കഴിഞ്ഞ ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് നമ്മൾ അത്യ നന്ദി അർപ്പിച്ചുകൊണ്ട് തഥയും പാടി. ഈ എപ്പോഴും നമ്മുടെ ആരാധനക്രമം മനോഹരാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് ഗായകസംഘത്തിനാണ്. പാട്ട് കുളവാക്കിയ ആ പറ്റിയ അന്തരീക്ഷത്തേക്ക് കുളവാക്കാനായിട്ട് സാധിക്കുക. പക്ഷേ അവർ മനോഹരമായിട്ട് ത്യാഗമെടുത്ത് ഞാൻ പറഞ്ഞുള്ള ലാറ്റിൻ കുർബാനയ്ക്ക് വേണ്ടിയിട്ടായാലും രാത്രി 10 മണി 10:30 വരെ ഈ മേടയിൽ നിന്ന് എല്ലാം മക്കളും കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരിക്ക് പിന്നെ അവരുടെ ക്ലാസ്സുകൾ ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് പരീക്ഷ ഉണ്ടായിരുന്നവരുണ്ട്. അതിനിടയ്ക്ക് ചിലർ അതിൻ്റെ ഇടയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ഓൺലൈനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവർ വളരെ ത്യാഗമെടുത്ത് ജോലിക്ക് പോയിട്ട് വരുന്നവർ, അപ്പം ഇങ്ങനെ ഒത്തിരി ത്യാഗമെടുത്ത്. അതോടൊപ്പം തന്നെ മനസ്സിലായി എപ്പോൾ വിളിച്ച് ഞാൻ രാവിലെ ഇന്ന് നമുക്ക് വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ വെച്ചാൽ അങ്ങനെ ഓടി വരികയൊക്കെ സഹായിച്ചപ്പോൾ ശ്രീമാൻ മത്സലിനും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിനും കുയറിലെ എല്ലാ മക്കൾക്കും പേരെടുത്ത് പറഞ്ഞ തീരത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇടവേടെ നാമത്തിൽ ഒത്തിരി 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 അഭിനന്ദനങ്ങളും നന്ദി. നല്ലൊരു കൈയടി കൊടുത്തവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ദേശി ഈ ദിവസങ്ങളിൽ എൻ്റെ നിഴൽ പോലെ എല്ലാം നടന്ന് എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത്, ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ പോയാലും ചിലപ്പോൾ ഉദ്ദേശിക്ക് പോകാൻ പറ്റില്ല, അത്ര ത്യാഗമെടുത്ത് ഈ ദിവസങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ഇവിടെ സഹായിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട തങ്കരാജ് ഉദ്ദേശിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റെല്ലാ ഉദ്ദേശിമാർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഉദ്ദേശിമാർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ താരബാലന്മാർ നമ്മളെ മണിയടിച്ച് സഹായിക്കുന്ന കപ്യാർ, അവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ജനറൽ കൺവീനർ ശ്രീമാൻ സത്യനേശൻ,
അതോടൊപ്പം തന്നെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഓരോ ദിവസവും ആരാധന ക്രമീകരണം നടത്തിയ ബി സി സി യൂണിറ്റുകൾ, സംഘടനകൾ, പള്ളി പരിസരം വൃത്തിയാക്കിയ ഒരു വൈദികർക്കുള്ള ഭക്ഷണം ഓരോ ദിവസം നൽകിയവർ, അതോടൊപ്പം തന്നെ ബൈബിൾ കൺവെൻഷന് വേണ്ടി ഭക്ഷണം നൽകി സഹായിച്ചവർ, നേർച്ച കുർബാനയായി സംഭാവന നൽകിയത്, ദീപശിഖ പ്രയാണത്തിന് കെ സി എമ്മിലെ സഹായിച്ച എല്ലാവർക്കും, അതോടൊപ്പം തന്നെ മറ്റു പലതരത്തിൽ സഹായിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. എല്ലാവരും അതോടൊപ്പം തന്നെ ലിറ്റിൽ വേ സംഗമത്തിന് ശീതളപാനീയം, കേക്ക് തുടങ്ങിയൊക്കെ നൽകി സഹായിച്ച് സ്പോൺസർ ചെയ്ത് ബഹുമാനമുള്ള എൻ്റെ സഹപാഠി കൂടിയായ മധുവാണ് തുങ്ങാമ്പാറ ഫർണിച്ചർ കട നടത്തുന്ന ഈ സഹോദരന് കുടുംബത്തിനും ഇടപെടുന്നതിൽ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ദൈവാനുഗ്രഹം നേരം നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. തിരുസ്വരൂപ പ്രദക്ഷിണത്തിന് ശേഷമുള്ള ചപ്പാത്തിയും കറിയും സംഭാവന ചെയ്തത് ശ്രീമതി ശൈലജൻ, അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുസ്വരൂപ പ്രദക്ഷിണത്തിന് ഫ്ലോട്ട് സംഭാവന ഇല്ലയും അഡ്വർടൈസ്മെൻറ്റാണ്, വളരെ മനോഹരമായിട്ട് നല്ലൊരു ഫ്ലോട്ട് ക്രമീകരിച്ചു തന്നു. അതോടൊപ്പം തന്നെ വിളംബര ഘോഷയാത്രയ്ക്ക് ഫ്ലോട്ട് തയ്യാറാക്കിയ ഒരു കെ എസ് എംകാർക്ക്, അതോടൊപ്പം തന്നെ ഈ പ്ലോട്ടിൽ രണ്ട് പ്ലോട്ടുണ്ടെന്ന് ആ പ്ലോട്ടൊക്കെ തയ്യാറാക്കി തന്ന സംഭാവന ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്നേഹവിരുന്നിന് സാധനങ്ങളൊക്കെ വാങ്ങിത്തന്നവരുണ്ട്, അത് വാങ്ങാൻ സഹായിച്ചവരും വാഹനം നൽകി സഹായിച്ചവരുണ്ട്, പരസ്യങ്ങൾ നൽകി സഹായിച്ചവരുണ്ട്. ഡിജിറ്റൽ വേ സംഗമത്തിന് ഭക്ഷണം വിളമ്പാനും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തവരുണ്ട്, അതോടൊപ്പം പാചകം ചെയ്യുന്നവർ, വെള്ളത്തിനുള്ള ക്രമീകരണം ചെയ്ത മനോജ്, ഫുഡ് കൺവീനർ ശ്രീമാൻ ബിനുകുമാർ, അതോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങിനൊക്കെ സഹായിച്ച സഹോദരങ്ങൾ, ശ്രമദാനം ചെയ്തവർ, റിസപ്ഷൻ അംഗങ്ങൾ, വോളണ്ടിയേഴ്സിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വർഷത്തിലെ മികച്ച രീതിയിൽ വൈദ്യുതാലങ്കാരം ദീപാലങ്കാരങ്ങളും അതോടൊപ്പം തന്നെ ഒക്കെ ചെയ്ത് സഹായിച്ചത്, നല്ല സൗണ്ട് സിസ്റ്റം നൽകി സഹായിച്ചതും നമ്മുടെ ബിജു സൗണ്ട്സ് മുക്കാമ്പാലമോട് വളരെ സന്തോഷത്തോടെ എന്ത് പറഞ്ഞാലും അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും തിരുത്തലുകളോ നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവരെ സഹകരിക്കുകയും എല്ലാം മംഗളമാക്കി തീർക്കാനായിട്ട് സഹായിച്ചത് ഈ ബിജു സൗണ്ട്സിന് പ്രത്യേകം നന്ദി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കട്ടൻ നൽകിയ ശ്രീമാൻ സുകുമാരൻ, അതോടൊപ്പം തന്നെ ലൈറ്റ് ആൻഡ് സോൺസിൻ്റെ കൺവീനറായ ശ്രീമാൻ അഭിലൻ, ഈ ദിവസങ്ങളിൽ ഓടി നടന്ന് ഉറങ്ങി പറയുമായിരുന്നു ഈ കഴിഞ്ഞ ഇനി ഇതൊന്ന് കഴിഞ്ഞിട്ടുമാണെന്ന് ഉറങ്ങാൻ, എല്ലാ ദിവസവും രാത്രി ഇവിടെ ഉണ്ടായിരുന്നു ഒപ്പം, ഒത്തിരി സന്തോഷമുണ്ട്. എപ്പോൾ വിളിച്ചാലും പാതിരാക്കി വിളിച്ചാലും ഓടി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അഭിലിനും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ ക്ഷമയാനൊക്കെ ഇട്ട് സഹായിച്ചിരിക്കുന്ന തിരുവുറത്തു നിന്നുള്ള ഉണ്ണിയും കൂട്ടരുമാണ്, അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനോഹരമായിട്ട് ലൈറ്റ് ആൻഡ് ബാൻഡ് മേളം തിരുവുറ ചെങ്കൽ എന്നുള്ള ടീം അംഗങ്ങളാണ് തിരുവുറത്തുള്ള രാഹുലിൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയത്, വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു, അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് പരാതി പറയരുത്, എഴുതി തന്നതനുസരിച്ചൊക്കെ ഏറെക്കുറെ ആയെന്നാണ് വിചാരിക്കുക. ഈ ഏതെങ്കിലും തരത്തിൽ ഇവിടെ സഹായിച്ചിട്ടുള്ള അതോടൊപ്പം അതിനേക്കാളേറെ
പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഞാനത് വിട്ടുപോയി. നമ്മുടെ കാത്തലിക് വച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാർത്തകൾ പത്രത്തിൽ വന്നതെല്ലാം ശ്രീ മനൽകുമാർ അദ്ദേഹത്തിൻ്റെ ടീമുകൾ ചേർന്നിട്ടാണ് ഈ ഇപ്പോഴും ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും വന്ന് ലൈവ് ചെയ്തു, അവിടുത്തെ തന്നെ നമുക്ക് കാണത്തക്ക രീതിയിൽ ക്രമീകരണം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. എല്ലാം നമ്മളിവിടുത്തെ എന്ത് പ്രോഗ്രാം വെച്ചാലും ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഉടനെ വന്ന് സഹായിക്കുന്ന ഒരു നല്ല മനസ്സുള്ളവരാണ് അവർ മൂന്നുപേരും. അപ്പോൾ അവരെ പ്രത്യേകം കത്തിലി കൊച്ചിലെ എല്ലാ ടീമംഗങ്ങൾക്കും ശ്രീമാൻ അനിലിനും ഇവിടേക്ക് നല്ലതായിട്ട് നാമത്തെ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൽ ഇ ഡി വാള് നമുക്കിവിടെ ക്രമീകരിച്ചിരിക്കുന്ന ശ്രീമാൻ അഗസ്റ്റിൻ ചീനുവളയിൽ നിന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു ലെവലിലാണ്, അത് പൈസ ഒന്നും കൊടുത്തിട്ടല്ല, അത് നമ്മളോടുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് ചെറിയ ഒരു കൊണ്ടുവന്ന ചാർജ് പോലും മേടിച്ചിട്ടില്ല എന്നുള്ള അങ്ങനെ വളരെ ചെറിയ രീതിയിലാണ് അദ്ദേഹം ഇത് ക്രമീകരിച്ചു വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ കൊച്ചു ത്രേസ്യമ്മയുടെ അനുഗ്രഹം അദ്ദേഹത്തിനും അദ്ദേഹത്തെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോർഡിനേറ്റർ, ഫിനാൻസ് കമ്മിറ്റിയിലെ അംഗങ്ങൾ വസന്തി ചിച്ചർ, റാബി ചിട്ടൻ, ശ്രീമതി മേരി സ്റ്റെല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ കോർഡിനേറ്റർ കവിത, പാരിഷ് കൗൺസിൽ സെക്രട്ടറി സത്യനേശൻ തുടങ്ങി പാരിഷ് കൗൺസിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ദിവസങ്ങളിൽ വന്ന് സഹായിച്ച എല്ലാവർക്കും, അതോടൊപ്പം തന്നെ കൊറ്റമ്പള്ളിയിൽ നിന്ന് കുറേ സഹോദരി സഹോദരൻ വന്ന് ഈ കുർബാനയിൽ പങ്കുചേരാനായിട്ട് എത്തിയിട്ടുണ്ട്. അവരെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് സഹായിച്ചവരുണ്ട്. കൊറ്റമ്പള്ളിയിൽ നിന്നൊക്കെ അവരെയും അടുത്ത ഉദ്ദേശിയെയും കോർഡിനേറ്ററിനെ കൂടെ ഇരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഇനി നമ്മൾ കുർബാന കഴിഞ്ഞാലുടനെ ദിവ്യകാരിൻ്റെ പ്രദക്ഷിണമാണ്, ഇവിടെ നിന്ന് നമ്മൾ അതുവരെ പോകും. പോയിട്ട് ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, വൈകി കൃത്യമായിട്ട് തന്നെ ബാക്കിലുള്ള ആ വീതി, ഈ ഇതേ വീതി തന്നെ തരണം കൊണ്ട് കുർബാന കൊണ്ടുവരാനായിട്ട് അവിടെ ഉള്ളൊരു അപ്പം നീങ്ങിയിരിക്കുന്ന ആ സമയത്ത്, എന്നിട്ട് നമ്മൾ ആ പുറകിൽ നിൽക്കുന്നവർ അവിടെ വരിയായിട്ട് നിൽക്കുക, അങ്ങനെ ബാക്കിലുള്ളവർ വരിയായിട്ട് ഇങ്ങനെ ഈ കൊച്ചുപള്ളി വരെ നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ആശീർവാദത്തോടു കൂടിയായിരിക്കും നമ്മുടെ ദിവ്യാരൻ്റെ പ്രദക്ഷിണം തീർക്കുക. അപ്പോൾ അത് ക്രമീകരണം ഇങ്ങനെയാണ്: ആദ്യം കുരിശ്, അതിൻ്റെ പിന്നിൽ രണ്ട് ദീപവാഹകർ, അതിൻ്റെ പിന്നിൽ ദിവ്യകാരനെ, പ്രഥമ ദിവ്യകാരനെ സ്വീകരിച്ച കുഞ്ഞുങ്ങൾ അവർ ഒരുങ്ങി വന്നിട്ടുണ്ട്. അവരിലേക്ക് കൊടുത്ത് അവർ ഈ പൂക്കൾ പിടിച്ച് അവർ നിൽക്കും. അതുപോലെ പൂക്കൾ, പിന്നെ നാല് പേര് പൂക്കൾ കർത്താവിന് ചെയ്യാനിട്ട്, അതിൻ്റെ പിന്നിൽ ധൂപം, അതിൻ്റെ പിന്നിൽ പിന്നെ കുർബാനയും വഹിച്ചുകൊണ്ടുള്ള വൈദികർ, ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും പറ്റിയോടെ പങ്കെടുക്കുക. അപ്പോൾ ആ സമയത്ത് പുറത്ത് ബാൻഡ് മേള ഉണ്ടാകും. അത് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി പോകേണ്ട, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ബാൻഡ് മേള ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇതിന് ശേഷം കൂടിയിറക്കുന്നുണ്ട്. കൂടി ഇറക്കിയ ശേഷമാണ് അവരുടെ അപ്ലൈയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക. അതുകൊണ്ട് അതുവരെ പറ്റിയോടുകൂടെ ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റേക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധരേശ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയും എല്ലാവർക്കും വേണ്ടി അങ്ങേക്കാരം ലഭിക്കുവാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കൂദാശ അതേ ശക്തി ഞങ്ങളിലും ഉജ്വലിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. വിസ്മയമായ മാധ്യസ്ഥത്താൽ
പരിപോഷിതരാകുവാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പോഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിതമാതൃകയാൽ പ്രബോധരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളോട് സ്വർഗീയ പൗരന്മാരോട് ഒന്നിപ്പിക്കുവാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കുവാനും അവിടെ നിന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു ഒരറിയിപ്പുണ്ട്. ഇന്ന് 2 മണിക്ക് കുട്ടികൾക്ക് മതബോധന പരീക്ഷ ഉണ്ടായിരിക്കും. 2 പള്ളിയിലുണ്ട്. കുറ്റമ്പള്ളി പള്ളിയിൽ അവിടെ വെച്ചായിരിക്കും. 2 മണിക്ക് ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വെച്ചായിരിക്കും. ദേവദാസൻ ഫാദർ അദ്ദേഹത്തോ സൊസൈറ്റിയുടെ 54-ാം ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് 5-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കിസ് മത്സരവും 3 മണിക്ക് ഉപന്യാസ മത്സരവും മുതിയാവുള്ള സെൻറ് ആൽബർട്ട് ഫെറോന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. വിജയികൾക്ക് സമ്മാനദാനം 20-ാം തീയതി വ്യാഴാഴ്ച, അതായത് പിന്നെ വലിയച്ഛൻ്റെ ഓർമ്മ തിരുനാളിൻ്റെ അന്ന് പാങ്ങോട് ആശ്രമ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന കരുവ പിന്നെ അവിടുത്തെ സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. വിശദവിവരങ്ങൾക്ക് മതബോധന ഹെഡ് മാസ്റ്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. നാളെ വൈകുന്നേരം 5:30 അതുപോലെ ജപമാല, കൊച്ചുപള്ളിയിലെ നൊവേന, തുടർന്ന് ദിവേലി ആരാധന ക്രമങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് തിരുഹൃദയ BCC യൂണിറ്റാണ് നേതൃത്വം നൽകേണ്ടത്. അടുത്ത ഞായറാഴ്ച ദിവേലിക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ് സെബാസ്റ്റ്യൻ BCC യൂണിറ്റിലെ അംഗങ്ങളാണ്. അതോടൊപ്പം ഈ കൊടിയേറ്റിൻ്റെ അന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഗാനത്തിന് നൃത്ത ചുവടുകൾ വെച്ച് അന്ന് ദിവൽക്കരം ചെയ്ത അതിലെ മക്കൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി. വളരെ മനോഹരമായിട്ടൊന്ന് ചെയ്യുന്നത് ഞാനത് നന്ദി പറയാൻ അന്ന് വിട്ടുപോയി. അതുകൊണ്ട് ഈ അവസരത്തിൽ അവർക്ക് ഒരു നന്ദി പറയണം. അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൈയടി കൊടുത്ത് അവരവിടെ ജെറാൾഡ് മധ്യാസ് അച്ഛൻ നന്ദി പറയുവാൻ ഒരാൾക്ക് വിട്ടുപോയി. ആ നന്ദി ഇപ്പോൾ ഞാൻ പറയുകയാണ്. തൂങ്ങാമ്പാറ പള്ളിയിലെ ഇടവക വികാരിയാണ് അദ്ദേഹം. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇത്രത്തോളം അടുക്കും ചിട്ടയും കൂടെ നടക്കണമെങ്കിൽ ഇവിടുത്തെ വികാരി അച്ഛൻ്റെ യെസ് അതേ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ അതേ ആണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടി സഹായിച്ചത്. അതിനുവേണ്ടി ആലോചിക്കുകയും ചിന്തിക്കുകയും കറക്ഷൻസ് നൽകുകയും വഴി കാണിക്കുകയും നടത്തുകയൊക്കെ ചെയ്ത നിങ്ങളുടെ ഇടവക വികാരിക്ക് നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ സ്നേഹത്തിൻ്റെ പ്രേക്ഷിതയാണ്. ആ സ്നേഹത്തിൻ്റെ പ്രേക്ഷിതയെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി പരസ്പരം സഹായിച്ച് സഹകരിച്ച് ദിവ്യബലിയിൽ കർത്താവിൻ്റെ കൂട്ടായ്മ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ സിനഡാത്മക ശൈലി കൂട്ടായ്മയുടെയും പ്രേക്ഷകത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെ ശൈലി എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ എല്ലാവിധമായുള്ള മംഗള ആശംസകളും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശത്രുവിൻ അണികൾ തകർക്കാം.
സ്വന്തകരം
നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിച്ചതിന്, ഇവിടെ വന്ന് കടന്നുപോയ ഒത്തിരി മക്കൾക്ക് രോഗസൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും വാരി വിതറിയതിനും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. കാരണം കർത്താവേ, ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്ന് കടന്നു പോകുന്ന എല്ലാ തീർത്ഥാടകരെയും, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും, ഇവിടെ അർപ്പിക്കപ്പെട്ട നിയോഗങ്ങളെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി യത്നിച്ച എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഇതിനുവേണ്ടി യത്നിക്കുകയോ സഹായിക്കിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സ്നേഹവും കണ്ണയുടെ മേൽ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ കുടുംബങ്ങളും അങ്ങേ അറിഞ്ഞ്, അങ്ങേ സ്നേഹിച്ച്, അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് നിത്യജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്ക വിധം ജീവിതം നയിക്കുന്നതിനാക്കി തീർക്കുവാൻ, വിശുദ്ധ കൊച്ചുത്രേസ്യ പോലെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ കൊച്ചുത്രേസ്യമ്മയുടെ മധ്യസ്ഥമടി റോസാ പുഷ്പങ്ങൾ, അനുഗ്രഹങ്ങളാകുന്ന റോസാ പുഷ്പങ്ങൾ ഈ പ്രദേശത്തിന് ഞങ്ങൾക്ക് ഇനിയും ധാരാളം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.